ഇന്നലെ കോലഞ്ചേരിയിലെ ഒരു കോളേജിലായിരുന്നു ഈ സംഭവം നടന്നത്. അവിടുത്തെ പ്രിൻസിപ്പല് നമ്മൾ പാടിക്കൊണ്ടിരുന്ന സമയത്ത് വന്നു കയറി മൈക്ക് കയ്യിൽ നിന്ന് തട്ടി തെറിച്ച് അവര് പരിപാടി നിർത്തുകയായിരുന്നു. നിർത്താൻ ശ്രമിച്ചു. അവർ പറഞ്ഞ റീസണുകളൊന്നും എൻ്റെ കൂടെ പാടിയ ഒരു പയ്യൻ സ്റ്റേജിൽ വന്നു എന്നുള്ളതാണ് ഒരു ആവശ്യമില്ലാത്ത ഒരു റീസണായിട്ട് പറഞ്ഞത്. ഞങ്ങളുടെ കോളേജുകളിൽ പാടാൻ പോകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമുക്കറിയാം, നമുക്ക് എന്തായാലും പ്രസംഗിക്കാൻ അറിയില്ല, പാട്ട് കേൾക്കാനാണ്. നമ്മുടെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള മൂന്നോ നാലോ സോങ്സ് ഞങ്ങൾ പാടും. ഞങ്ങളുടെ പാട്ടിനനുസരിച്ച് ഞങ്ങൾ കുട്ടികളെല്ലാവരും എൻജോയ് ചെയ്യാറുണ്ട്. ഇത് കാരണമാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളെ കോളേജുകാർ വിളിച്ചിട്ടാണ് പോകുന്നത്. കോളേജ് വിളിക്കുമ്പോഴത്തേക്ക് തന്നെ അവിടുത്തെ മാനേജ്മെന്റുമായിട്ട് എല്ലാം പറഞ്ഞ് റെഡിയാക്കിയാണ് പോകുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അവർക്ക് സ്റ്റേജിൽ വരുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് സംഭവങ്ങൾ ആവശ്യം ഉണ്ടെന്ന് വെച്ചാൽ അവർക്ക് പറയാനുള്ള ഒരു രീതിയുണ്ട്. പക്ഷേ ആ ടീച്ചർ പറഞ്ഞത് ഭയങ്കര ആർക്കും അങ്ങോട്ട് ദഹിക്കുന്ന രീതിയിലായിരുന്നില്ല. മൈക്ക് വന്ന് പിടിച്ച് ആവശ്യമുണ്ട് പോയായിരുന്നു. രണ്ടു മൂന്ന് കാര്യങ്ങൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നേരത്തെ പറയാം, ഇല്ലെങ്കിൽ നമ്മൾ പെരുമാറേണ്ട ഒരു രീതി കറക്റ്റായിരുന്നില്ല എന്ന് നമുക്ക് തോന്നി. എനിക്ക് മാത്രമല്ല, അവിടുത്തെ കുട്ടികൾക്ക് ആർക്കും അത് ഇഷ്ടപ്പെടുകയുണ്ടായില്ല. കാര്യം വെച്ചാൽ അവരെല്ലാവരും അത് കഴിഞ്ഞ് വൈകുന്നേരം വരെ ഒരു സ്ട്രൈക്കിന്റെ ലെവലിലേക്ക് പോവുകയും ചെയ്തു. ആ കൂട്ടുകാരുടെ സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. കുട്ടികൾ ഇന്നലെ വൈകുന്നേരം വരെ ഞങ്ങൾക്ക് ഓൺലൈൻ ഞങ്ങളുടെ മെസ്സേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നടന്നത് ഒരു അപമാനിക്കപ്പെട്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യനെ സത്യം പറഞ്ഞാൽ നമുക്ക് ജെന്യുവിനായിട്ട് ഇങ്ങനെ പാടില്ലായിരുന്നു എന്നുള്ളൊരു തോന്നല് നമുക്ക് എപ്പോഴും ഉണ്ട്. കാര്യം ഒരു വിദ്യാഭ്യാസ സ്ഥാപനമല്ലേ, സഹിഷ്ണുത എന്താണെന്ന് ടീച്ചർമാരല്ലേ യഥാർത്ഥത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അതിന്റെ ഒരു സംഭവമില്ല. നമുക്ക് നമ്മളെല്ലാവരും ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കാം പല പല കാര്യങ്ങളിൽ. അറിയാമല്ലോ, ഒരു മ്യൂച്വൽ റെസ്പെക്ട് എന്നുള്ളത് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അത് ഞങ്ങൾ മാത്രമല്ല, ഇൻഡസ്ട്രിയിലുള്ളതും വെളിയിലുള്ളവർക്കും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബഹുമാനം ആവശ്യമാണ്. ആരെയും എന്താണ് ബലാത്കരമായിട്ട് ആ ജോലിയിൽ നിന്ന് പിടിച്ചു തള്ളാൻ ആർക്കും ഇവിടെ